അധികാരത്തിലേക്ക് കിടക്കുന്നതിൻ്റെ തൊട്ടു മുന്നോടിയായിട്ടുള്ള തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളിലാണ് നിലവിൽ രാജ്യം മുന്നോട്ട് പോകുന്നതെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. പക്ഷേ ഈ സൂചനകൾ ലഭിക്കുമ്പോൾ എത്രത്തോളം കാര്യങ്ങൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഘട്ടംഘട്ടമായി നടന്നിട്ടുണ്ട് എന്ന കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. അടുത്തത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്നത് കഴിഞ്ഞ തവണ 7 ഘട്ടങ്ങളിലായിട്ടായിരുന്നു എന്നുള്ളതായിരുന്നു. ഒറ്റഘട്ടം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ 7 ഘട്ടങ്ങളിലാക്കി ഈ തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു. ഈ 7 ഘട്ടങ്ങൾ പല സംസ്ഥാനങ്ങളിലായിട്ടാണ് നടത്തിയെങ്കിലും 7 ഘട്ടങ്ങളിലും തിരഞ്ഞെടുപ്പ് നടത്തേണ്ട സംസ്ഥാനങ്ങളും ഈ ഘട്ടത്തിലുണ്ടായിരുന്നു. അതിനകത്ത് ബീഹാർ, അതോടൊപ്പം തന്നെ UP പോലുള്ള സംസ്ഥാനങ്ങൾ അതിൽ ശ്രദ്ധേയമായ ചില സംസ്ഥാനങ്ങളാണ്. അങ്ങനെ 2-3 സംസ്ഥാനങ്ങളിൽ, ഏകദേശം 3-ലേറെ സംസ്ഥാനങ്ങളിൽ 7 ഘട്ടത്തിലുള്ള തിരഞ്ഞെടുപ്പ് കൂടി നടത്തിയതിന് ശേഷമാണ് തിരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിലേക്ക് പോയത്. 10 March തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത്. 10 March മുതൽ തന്നെ പെരുമാറ്റച്ചട്ടവും ഈ രാജ്യത്ത് നിലനിന്നിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. അതുമുതൽ തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളിലേക്ക് പോയി. ഇനി 7 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടന്നു എന്ന് പറയുന്നത്. അത് 7 ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. പ്രധാന ഘട്ടങ്ങൾ എന്ന് പറയുന്നത് മെയ് മാസങ്ങളിലായിട്ടാണ് ആ തിരഞ്ഞെടുപ്പ് നിലനിന്നത്. ബീഹാർ, ഉത്തർപ്രദേശ്, സിക്കിം, ഒഡീഷ സംസ്ഥാനങ്ങളിൽ 7 ഘട്ടം വേണ്ടി വന്ന സംസ്ഥാനങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞത്. 11, 18, 23, 29 ഇത് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് 11-ാം തീയതിയും 2-ാം ഘട്ടം 18-ാം തീയതിയും 3-ാം ഘട്ടം 23-ാം തീയതി. ഈ 3-ാം ഘട്ടത്തിലാണ് നമ്മുടെ സംസ്ഥാനം, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്നത്. ഇത് കൂടാതെ 29 മുതൽ പിന്നീട് മെയ് മാസത്തിൽ 6, 12, 19 തീയതികളിൽ കൂടി ഈ തിരഞ്ഞെടുപ്പ് നടത്തി. അങ്ങനെ 19-ാം തീയതി വരെ നടന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വന്നത് 23-ാം തീയതിയായിരുന്നു. 23-ാം തീയതിയോട് കൂടി ഫലപ്രഖ്യാപനം വരികയും രാജ്യത്തെ ബഹുഭൂരിപക്ഷം സീറ്റുകളിൽ ഭരണം ഉറപ്പിച്ചുകൊണ്ട് NDA കക്ഷി മുന്നോട്ട് പോവുകയും ചെയ്തു. കോൺഗ്രസിൻ്റെ നില താരതമ്യം താഴേക്ക് പോയി. ഇതിനോടൊപ്പം തന്നെ ചില സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ തവണത്തെ പാർലമെൻറ്റ് ഇലക്ഷൻ നടന്ന സമയത്ത് തന്നെ ആന്ധ്രാപ്രദേശ് അടക്കമുള്ള ചില സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി നടന്നിരുന്നു. അത് ഈ തവണയും ആവർത്തിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ചില സംസ്ഥാനങ്ങളിലേക്ക് ആവശ്യമായ, ഒറീസ, ആന്ധ്രാപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് ആവശ്യമായ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ചട്ടങ്ങൾ കൂടി വിലയിരുത്തിയതിനു ശേഷമായിരിക്കും ഇത്തവണയും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാവുക.